ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2019 മെയ് 29 നടന്ന കാറ്റഗറി നമ്പർ 229/2017 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ആ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ള 20 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 10 സയൻസ് ക്വസ്റ്റ്യൻസും 10 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് മൾട്ടിപ്പിൾ ഫ്രൂട്ട്? മൾട്ടിപ്പിൾ ഫ്രൂട്ടിന് എക്സാമ്പിൾ ഏതാണ്? ഓപ്ഷൻ എ മാംഗോ, ഓപ്ഷൻ ബി സ്ട്രോബെറി, ഓപ്ഷൻ സി പൈനാപ്പിൾ, ഓപ്ഷൻ ഡി പീൻ. ഈ ഓപ്ഷൻസിനകത്ത് മൾട്ടിപ്പിൾ ഫ്രൂട്ടിന് ഉദാഹരണമായിട്ടുള്ളത് പൈനാപ്പിളാണ്. മൾട്ടിപ്പിൾ ഫ്രൂട്ട്സിനുള്ള കുറച്ച് ഉദാഹരണങ്ങളാണ് പൈനാപ്പിൾ, ഫിക്, മൾബെറി, ബ്രെഡ് ഫ്രൂട്ട്. അപ്പോൾ മൾട്ടിപ്പിൾ ഫ്രൂട്ടുകളാണ് പൈനാപ്പിൾ, ഫിക്, മൾബെറി, ബ്രെഡ് ഫ്രൂട്ട്. രണ്ടാമത്തെ ചോദ്യം, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗൻ യൂറിയ ആൻഡ് എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ്സ് സിന്തസൈസ്ഡ് ഇൻ അവർ ബോഡി? ഓപ്ഷൻ എ കിഡ്നി, ഓപ്ഷൻ ബി ലിവർ, ഓപ്ഷൻ സി സ്മോൾ ഇൻ്റസ്റ്റൈൻ, ഓപ്ഷൻ ഡി സ്റ്റൊമക്ക്. ആൻസർ ഓപ്ഷൻ ബി ലിവർ. നമ്മുടെ ബോഡിക്കകത്തുണ്ടാവുന്ന ടോക്സിക് ആയിട്ടുള്ള അമോണിയയെ മാറ്റി നോൺ ടോക്സിക് ആയിട്ടുള്ള യൂറിയ സിന്തസൈസ് ചെയ്യുന്നത് ലിവറിലാണ്. ഈ ലിവറിൽ നിന്നും യൂറിയ ബ്ലഡിൽ കൂടെ യൂറിനായിട്ട് കിഡ്നി എലിമിനേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ യൂറിയ എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കിഡ്നി കറുപ്പിക്കാനൊരു ചാൻസ് ഉണ്ട്. പക്ഷേ കിഡ്നിയിലല്ല യൂറിയ സിന്തസൈസ് ചെയ്യുന്നത്, ലിവറിലാണ്. പിന്നീടത് ബ്ലഡ് വഴി കിഡ്നിയിലെത്തുകയും കിഡ്നി അത് യൂറിനിലൂടെ എലിമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ ചോദ്യം, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ടിഷ്യൂസ് ഹാർവേഷ്യൻ കനാൽ ക്യാൻ ബി സീൻ? ഹാർവേഷ്യൻ കനാൽ കാണുന്നത് ബോൺസിലാണ്. ഹാർവേഷ്യൻ കനാൽ സീന് ബോൺസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്യൂറിങ് സ്ട്രെനസ് എക്സസൈസ് ദ മസിൽസ് ഡു നോട്ട് ഗെറ്റ് സഫിഷ്യൻറ്റ് ഓക്സിജൻ ടു മീറ്റ് ഇറ്റ്സ് എനർജി നീഡ്സ് ആൻഡ് ഓൾസോ ദെർ ഈസ് ആൻ അക്യുമുലേഷൻ ഓഫ് ആൻ ആസിഡ്. ദിസ് കോസസ് മസിൽ ഫേറ്റിക്. നെയിം ദ ആസിഡ്. നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പം നമ്മുടെ മസിൽസിന് ആവശ്യത്തിനുള്ള ഓക്സിജൻ കിട്ടത്തില്ല. അപ്പോൾ നമ്മുടെ മസിൽസിനകത്ത് നടക്കുന്ന റെസ്പിറേഷൻ അനെയറോബിക് റെസ്പിറേഷനാണ്. അപ്പോൾ നമ്മുടെ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് അനെയറോബിക് റെസ്പിറേഷൻ്റെ ബൈ പ്രോഡക്റ്റ് ആണ്. നമുക്കറിയാം അനെയറോബിക് റെസ്പിറേഷൻ്റെ സമയത്ത് ഉണ്ടാവുന്നത് ലാക്റ്റിക് ആസിഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് ഹാവ് സെയിം മോളിക്യുലാർ ഫോർമുല C6H12O6, ബട്ട് ഫ്രക്ടോസ് ഇസ് ഡിഫറെൻ്റ് ഫ്രം ഗ്ലൂക്കോസ് ഇൻ ഹാവിംഗ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫങ്ഷണൽ ഗ്രൂപ്പ്? നമുക്കറിയാം ചില കോമ്പൗണ്ട്സിന് മോളിക്കുലാർ ഫോമുല സെയിം ആയിരിക്കും, പക്ഷേ സ്ട്രക്ചറൽ ഫോമുല ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനത്തെ കോമ്പൗണ്ട്സിന് നമ്മൾ പറയുന്ന പേരാണ് ഐസോമറുകൾ, ഐസോമേഴ്സ്. അപ്പോൾ രണ്ട് ഐസോമേഴ്സിന് ഉദാഹരണമാണ് ഗ്ലൂക്കോസും ഫ്രക്ടോസും. അപ്പോൾ ഫ്രക്ടോസിൽ കാണുന്ന ഗ്ലൂക്കോസിൽ നിന്ന് വ്യത്യസ്തമാകാൻ വേണ്ടി ഉള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ കീറ്റോൺ ആണ്. അപ്പം ഫ്രക്ടോസിൽ കീറ്റോണും അതുപോലെ തന്നെ നമ്മുടെ ഗ്ലൂക്കോസിൽ ആൽഡിഹൈഡ് ഗ്രൂപ്പും കാണുന്നുണ്ട്, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും കാണുന്നുണ്ട്. അപ്പം ഫ്രക്ടോസിനകത്തുള്ളത് കീറ്റോൺ ഗ്രൂപ്പാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂഷ്വലി ലൈം പിക്കിൾസ് നോട്ട് സ്റ്റോർഡ് ഇൻ അലൂമിനിയം വെസൽസ് ബിക്കോസ് ആൻ ആസിഡ് പ്രസൻറ്റ് ഇൻ ലൈം റിയാക്ട് വിത്ത് അലൂമിനിയം പ്രൊഡ്യൂസ് എ ഗ്യാസ്. ദ ഗ്യാസ് പ്രൊഡ്യൂസ് ദിസ്. ബേസിക്കലി ക്വസ്റ്റ്യൻ ഇതാണ്, ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചേക്കുന്നതേ ഉള്ളൂ. ആസിഡും മെറ്റലും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ ലിബറേറ്റ് ചെയ്യുന്ന ഗ്യാസ് എപ്പോഴും ഏതാണ്? ഹൈഡ്രജൻ ആണ്. ആസിഡും ഏത് ആസിഡായാലും മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത് ഹൈഡ്രജൻ. അടുത്ത ചോദ്യം, ചൂസ് ഫ്രം ദ ഫോളോയിങ് എ കെമിക്കൽ സബ്സ്റ്റൻസ് ദാറ്റ് ആഡഡ് ഫോർ ഗെറ്റിംഗ് യെല്ലോ കളർ ടു ഫുഡ് മെറ്റീരിയൽ. ഫുഡ് മെറ്റീരിയലിന് യെല്ലോ കളർ കിട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് ടെട്രാസിൻ. റെഡ് കളർ ആണെങ്കിൽ എരിത്രോസിൻ. അടുത്ത ചോദ്യം, ഓൺ ആൻ എക്സാമിനേഷൻ ആൻ ഒഫ്തോൾമോളജിസ്റ്റ് പ്രിസ്ക്രൈബ് ടു വെയർ ആൻ ഒപ്റ്റിക്കൽ ഹാവിംഗ് കോൺകേവ് ലെൻസ്, വോട്ട് വിൽ ബി ദ ഡിഫക്റ്റ് ഓഫ് ആൻ ഐ? ഇപ്പോൾ കോൺകേവ് ലെൻസ് ആണെങ്കിൽ മയോപ്പിയ ആയിരിക്കും. മയോപ്പിയ അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റിനാണ് നമ്മൾ കോൺകേവ് ലെൻസ് യൂസ് ചെയ്യുന്നത്. ഹൈപ്പർ മെട്രോപ്പിയ അല്ലെങ്കിൽ ലോങ് സൈറ്റിന് ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. അപ്പോൾ മയോപ്പിയ കോൺകേവും ഹൈപ്പർ മെട്രോപ്പിയ കോൺവെക്സുമാണ്. അതുപോലെ തന്നെ പ്രസ് ബയോപ്പിയ എന്ന് പറയുന്നത്
നമ്മുടെ കണ്ണിൻ്റെ എലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്നതാണ്. അതിന് സിലിണ്ട്രിക്കൽ ലെൻസാണ് ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, ഇൻ എ കെറോസിൻ ലാമ്പ് ദ ഓയിൽ, ഓയിൽ എന്നാണ് കേട്ടോ, ഓയിൽ റൈസസ് അപ്പ് എലോങ് ദ വിക്ക് ഡ്യൂ ടു കാപ്പിലറി ആക്ഷൻ. ദ കാപ്പിലറി റൈസ് ഒക്കേഴ്സ് വെൻ. അപ്പോൾ നമുക്കറിയാം രണ്ട് ടൈപ്പ് കാപ്പിലാരിറ്റി ഉണ്ട്, കാപ്പിലറി റൈസും കാപ്പിലറി ഡിപ്രഷനും. കാപ്പിലറി റൈസ് ഒക്കർ ചെയ്യുന്നത് അഡസി ഫോഴ്സ് കോസി ഫോഴ്സിനേക്കാൾ കൂടുതലാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫിഗർ വാട്ടറിൻ്റെ കാണിച്ചിരിക്കുന്നത് കാപ്പിലറി റൈസ് ആണ്, മെർക്കുറിയുടേത് കാണിച്ചിരിക്കുന്നത് കാപ്പിലറി ഡിപ്രഷനാണ്. അപ്പോൾ കാപ്പിലറി റൈസ് ഉണ്ടാവണമെങ്കിൽ അഡസി ഫോഴ്സ് ആയിരിക്കണം കൂടുതലായിട്ടുള്ളത് കോസി ഫോഴ്സിനേക്കാൾ. കാപ്പിലറി ഡിപ്രഷൻ ആണെങ്കിൽ തിരിച്ച് കോസി ഫോഴ്സ്. അപ്പോൾ ഒരെണ്ണം പഠിക്കുക മറ്റേത് ഓപ്പോസിറ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ കാപ്പിലറി റൈസിനകത്ത് അഡസീവാണ് കൂടുതൽ. പിന്നെ വേറൊരു കാര്യം, ഷേപ്പ് ഓഫ് ദ മെനസ്കസ്. കാപ്പിലറി റൈസിനകത്തുള്ള ഷേപ്പ് ഓഫ് ദ മെനസ്കസ് എന്ന് പറയുന്നത് കോൺകേവ് ആണ്. കാപ്പിലറി ഡിപ്രഷനകത്ത് ഷേപ്പ് ഓഫ് ദ മെനസ്കസ് കോൺവെക്സ് ആണ്. രണ്ടും ഓർത്ത് വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ സ്മോൾ ടു മോഡറേറ്റ് എർത്ത്ക്വേക്ക് ഒക്കേഴ്സ് സർട്ടൻ സൗണ്ട് വേവ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഈവൻ ദോ സർട്ടൻ ആനിമൽസ് റെസ്പോണ്ട് ടു ഇറ്റ് വി കാണ്ട് ഹിയർ ഇറ്റ് ദിസ് ഈസ് ബിക്കോസ് ഇൻ ദിസ് കേസ് നമുക്ക് കേൾക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്, സൗണ്ട് വേവ്സ് ചെറിയതാണെങ്കിൽ 20 Hz താഴെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് നമുക്ക് കേൾക്കാൻ പറ്റാത്തത്. നമ്മുടെ ഓഡിബിൾ റേഞ്ച് എന്ന് പറയുന്നത് 20 Hz to 20,000 Hz ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇനി കറണ്ട് അഫെയേഴ്സും ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വിച്ച് കൺട്രി റീസെൻ്റ്ലി ലിഫ്റ്റഡ് ദ ബാൻ അഗെയിൻസ്റ്റ് ഡ്രൈവിംഗ് ബൈ വുമൺ? ആൻസർ സൗദി അറേബ്യ ആണ്. വാട്ട് ഈസ് ഗഗൻയാൻ? നമ്മുടെ ഗഗൻയാൻ എന്ന് പറയുന്നത് ദ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് പ്രോഗ്രാം ടു ബി ലോഞ്ച്ഡ് അറൌണ്ട് 2022 ലോഞ്ച് ചെയ്യാനിരിക്കുന്ന ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് പ്രോഗ്രാമാണ്, ISRO പ്രോഗ്രാമാണ്. വിച്ച് അമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ് ഹാവ് ദ ക്രെഡിറ്റ് ഓഫ് ഫസ്റ്റ് സ്റ്റേറ്റ് ടു പ്രൊവൈഡ് ഡിജിറ്റലി സൈൻഡ് ലാൻഡ് റെക്കോർഡ് റെസീപ്റ്റ്സ്? ഡിജിറ്റലി സൈൻഡ് ആയിട്ടുള്ള ലാൻഡ് റെക്കോർഡ് റെസീപ്റ്റ്സ് ഇനി കാണുന്നത് മഹാരാഷ്ട്രയിലാണ്. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ, വില്ലേജ് റോക്ക് സ്റ്റാർസ് ദ ഫിലിം വിച്ച് വോൺ മെനി നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ അവാർഡ്സ് ആൻഡ് മെയ്ഡ് ഓസ്കാർ എൻട്രി ഫോർ ബെസ്റ്റ് ഫോറിൻ ഫിലിം ഇസ് ഒറിജിനലി ക്രിയേറ്റഡ് ഇൻ? ആൻസർ കാംരൂപി ആസാമീസ്. കാംരൂപി ആസാമീസിലാണ് ഈ ഫിലിം ആദ്യമായിട്ട് എടുത്തിട്ടുള്ളത്, വില്ലേജ് റോക്ക് സ്റ്റാർസ്. അടുത്ത ചോദ്യം, ഓടക്കുഴൽ അവാർഡ് ഓഫ് 2018 ഈസ് ഗിവൺ ടു ദ ബുക്ക്? ഓടക്കുഴൽ അവാർഡ് 2018 കിട്ടിയിരിക്കുന്നത് ഇ.വി. രാമകൃഷ്ണൻ്റെ ഓരോ ജീവിതവും, സോറി, മലയാള നോവലിൻ്റെ ദശകാലങ്ങൾക്കാണ്, മലയാള നോവലിൻ്റെ ദശകാലങ്ങൾ. അപ്പോൾ ഓടക്കുഴൽ അവാർഡ് 2018 കിട്ടിയിരിക്കുന്നത് ഇ.വി. രാമകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ ബുക്കാണ് മലയാള നോവലിൻ്റെ ദശകാലങ്ങൾ. ആരിഫ് അൽവി റീസെൻ്റ്ലി സ്വോൺ ഇൻ ആസ് പാകിസ്ഥാൻസ് ഡാഷ് പ്രസിഡൻറ്റ്. പാകിസ്ഥാൻ്റെ 13-ാമത്തെ പ്രസിഡൻ്റാണ് ആരിഫ് അൽവി. അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ 22-ാമത്തെ പ്രൈം മിനിസ്റ്ററാണ് ഇമ്രാൻ ഖാൻ. 13-ാമത്തത് ആരിഫ് അൽവി, അതുപോലെ പ്രസിഡൻ്റാണ്, 22-ാമത്തെ പ്രൈം മിനിസ്റ്ററാണ് ഇമ്രാൻ ഖാൻ. വേൾഡ് ലീഡേഴ്സ് മേഡ് എ ലാൻഡ്മാർക്ക് മീറ്റിംഗ് അറ്റ് ഹെൽസിങ്കി സമ്മിറ്റ് 2018. ആൻസർ എ ഡൊണാൾഡ് ട്രംപ് ആൻഡ് വ്ളാഡിമിർ പുടിൻ, അമേരിക്കൻ പ്രസിഡൻറ്റും റഷ്യൻ പ്രസിഡൻറ്റും. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് ആണ്, റഷ്യൻ പ്രൈം മിനിസ്റ്റർ ഡിമിട്രി മെന്റലീവുമായിട്ട് സാമ്യമുള്ള പേരാണ്, ഓർത്തിരിക്കാൻ എളുപ്പമാണ്. Which Andaman Nicobar tribe is considered more isolated and hostile to outsiders in the wake of recent events? നമുക്കറിയാം അടുത്തിടെ ഒരു ക്രിസ്ത്യൻ മിഷണറിയെ ആൻഡമാനിലെ ഒരു ട്രൈബൽ ഗ്രൂപ്പ് വധിച്ചായിരുന്നു അവിടെ മിഷണറി പ്രവർത്തനങ്ങൾക്ക് എത്തിയപ്പോൾ. ഏത് ട്രൈബാണെന്നാണ് ക്വസ്റ്റ്യൻ. സെന്റിനൽസ് ആണ് ആൻസർ, സെന്റിനൽസ്. ദ ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ ബാഡ്മിന്റൺ ഫെഡറേഷൻ വേൾഡ് ടൂർ ഫൈനൽസ്? ആൻസർ ഓപ്ഷൻ എ, PV Sindhu. ജമാൽ ഖഷോഗി ദ വെൽ നോൺ ജേർണലിസ്റ്റ് ഹു ഹാസ് റീസെൻ്റ്ലി കിൽഡ് ഇൻ സൗദി അറേബ്യാസ് കോൺസുലേറ്റ് ഇൻ ഇസ്താൻബുൾ വർക്ക് ഫോർ? ഏത് പത്രത്തിന് വേണ്ടിയാണ് വർക്ക് ചെയ്തിരുന്നതെന്നാണ്. ആൻസർ ദ വാഷിംഗ്ടൺ പോസ്റ്റ്. ബാക്കി 40 ക്വസ്റ്റ്യൻസുമായിട്ട് ഉടനെ തന്നെ കാണാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ്.